സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഹൈടെക് സംവിധാനമുള്ള ഏക സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പൊതുവിദ്യാലയങ്ങളോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറിയതിന് ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു. കതിരൂർ പുല്ല്യോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക ലക്ഷ്യമിട്ടാണ് സ്കൂളുകൾ ഹൈടെക് ആക്കുന്നത്. ഒരു നാടിന്റെ സ്വപ്നമാണ് ഇതിലൂടെ പൂവണിയുന്നതെന്നും മന്ത്രി പറഞ്ഞു. എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ടീം വർക്കിന്റെ ഫലമാണ് ഇവിടെ കാണാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് പണിത 8 ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ചടങ്ങിൽ എ എൻ ഷംസീർ എം എൽ എ അധ്യക്ഷനായി, സ്കൂൾ വികസന സമിതി ചെയർമാൻ കാരായി രാജൻ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജിഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും സാധാരണക്കാരായ കുടുംബ സാഹചര്യങ്ങൾ വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തോടെ പ്രവർത്തിക്കണമെന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ്. നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി സർക്കാർ മുന്നോട്ട് പോകുവാൻ തീരുമാനം കൈക്കൊണ്ടത് ഇത്തരമൊരു കാഴ്ചപ്പാടാണ്. വിശാലമായ ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം പദ്ധതികളിലേക്ക് സർക്കാർ പോകുവാൻ കാരണമായി മാറിയിട്ടുള്ളത്. ഒരു വൻകിട പദ്ധതിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന തുക സംസ്ഥാനത്തെ സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടി ഇപ്പോൾ സർക്കാർ ചെലവഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ഒരു വൻകിട പദ്ധതിയോളം പ്രാധാന്യം സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സ്കൂളുകൾ ഹൈടെക്കാക്കി മാറ്റിയതിൻ്റെ ഭാഗമായി തന്നെ പൊതുവേ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയാകെ എന്തെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും പലയിടങ്ങളിൽ നിന്നും ആളുകൾ കേരളത്തേക്ക് വരുന്ന സ്ഥിതിയുണ്ട്. രാജ്യത്തിന്ന് എല്ലാ സ്കൂളുകളിലും ഹൈടെക് വിദ്യാഭ്യാസ സൗകര്യമുള്ള ഏക സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. 4752 ഹൈസ്കൂളുകളിലും 11273 പ്രൈമറി സ്കൂളുകളിലും ഹൈടെക് സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. 800 കോടിയോളം രൂപ ഇവിടെ ഇതിൻ്റെ ഭാഗമായി ചെലവഴിച്ചിട്ടുണ്ട്. ക്ലാസുകൾ ഹൈടെക് മാത്രമല്ല, സ്കൂളുകളിൽ ഇതുപോലുള്ള പുതിയ കെട്ടിടങ്ങൾ, മികച്ച സൗകര്യങ്ങൾ എല്ലാം കടന്നു വരികയാണ്. അതോടെ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 2017-2018 156565 കുട്ടികളായിരുന്നു പൊതുവിദ്യാഭ്യാസത്തിന് പഠനത്തിന് വന്നിരുന്നതെങ്കിൽ 2018-2019 156000 നിന്നും 184724 കുട്ടികളുടെ എണ്ണം എത്തി. ഇപ്പോൾ 2021-2022 വർഷത്തിൽ 254642 കുട്ടികൾ വരുന്ന സ്ഥിതിയിലേക്കെത്തി. ഇങ്ങനെ വലിയ വർധനവാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാത്തിരുന്ന ദിനം, മംഗല്യ സുദിനം. ആ സ്വപ്ന സുദിനത്തിൽ നിങ്ങളുടെ രാജകുമാരിയെ രാജകീയമായി അണിയിച്ചൊരുക്കാൻ റോയൽ വെഡ്ഡിംഗ്സിൽ ഇപ്പോൾ വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. റോയൽ ബ്രൈഡൽ കളക്ഷൻസ്. റോയൽ വെഡ്ഡിംഗ്സിനെ ഇരട്ടിയിലെ സമ്പൂർണ്ണ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. റോയൽ വെഡ്ഡിംഗ്സ്, കീഴൂർ, ഇരട്ടി, NH ബൈപാസ്, വടകര. ഫോൺ 7594 88443.